നമസ്കാരം. നാളെ വ്യാഴാഴ്ചയാണ്. ജൂലൈ മാസം 28-ാം തീയതിയാണ്. കർക്കിടക മാസം 12-ാം തീയതി അമാവാസിയാണ്. കർക്കിടക മാസത്തിലെ അമാവാസിയാണ് ഏറ്റവും ഏറെ പ്രാധാന്യമുള്ളത്. നമ്മുടെ കുടുംബത്തിൽ ജീവിച്ച് മറഞ്ഞുപോയ നമ്മുടെ പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിച്ച് സന്തോഷമാക്കുക എന്നതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായും നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ധാരാളം ധനമൊക്കെ വന്നു ചേരുവാൻ വേണ്ടി, സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുവാൻ വേണ്ടി, എല്ലാ രീതിയിലും സമൃദ്ധി ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്യുക. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എല്ലാ രീതിയിലും നമുക്ക് ഉയർച്ചയുണ്ടാകുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇത് നമുക്ക് കാരണമാകും. ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഏതൊരു അമാവാസി ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. വർഷത്തിലെ 12 അമാവാസിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ മകരത്തിലെയോ കർക്കിടകത്തിലെയോ അമാവാസി ദിവസം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. പുതുതായിട്ട് ഒരു വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവരൊക്കെ നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ അകന്ന്, എന്തെങ്കിലും ആഭിചാര ദോഷങ്ങളുണ്ടെങ്കിൽ ആഭിചാര ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കുളിച്ച ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഇതിനായി ആവശ്യം കറുത്ത എള്ളാണ്. രാവിലെ കുളിച്ച ശുദ്ധിയോടുകൂടി വരിക. വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഇതിനാവശ്യം എള്ള് മാത്രമാണ്. ഈ എള്ള് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഈ ഒരു കർമ്മം ചെയ്യും എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുളിച്ച ശുദ്ധിയോടുകൂടി വന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഈ രണ്ട് സമയത്തിനിടയ്ക്ക് കുളിച്ച ശുദ്ധിയോടുകൂടി വന്നതിന് ശേഷം ആ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്പം എള്ള് ഉള്ളം കയ്യിലെടുക്കുക. ഉള്ളം കയ്യിലെടുത്തതിന് ശേഷം ശിരസ്സു മുതൽ പാദം വരെ ഒരു 8 പ്രാവശ്യം ഒഴിയുക. ശിരസ്സു മുതൽ 8 പ്രാവശ്യം ഒഴിയുക. ശിരസ്സു മുതൽ പാദം വരെ 8 പ്രാവശ്യം ഒഴിയുക. കിഴക്കോട്ട് ദർശനമായി നിന്ന് വേണം നമ്മൾ ഒഴിയേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് അകറ്റിത്തരണം. നമ്മളുടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ശകുനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം, നേട്ടമുണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടണം എന്ന വിശ്വാസത്തോടുകൂടി, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ചെയ്യുക. പാദം മുതൽ ശിരസ് വരെ 8 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഈ എള്ള് കിഴക്കോട്ട് ദർശനമായി നിന്നതിന് ശേഷം പ്രാർത്ഥന നടത്തുക 2 മിനിറ്റ്. ഇത് നിങ്ങൾക്ക് റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീക്രട്ടായിട്ടുള്ള സ്ഥലത്തോ ചെയ്യാവുന്നതാണ്. ഏതായാലും രാവിലെയോ വൈകുന്നേരമാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെയോ അതല്ലെങ്കിൽ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലാറ്റിൻ്റെയോ 4 മൂലകളിലായിട്ട് ഈ എള്ള് ഇടുക. ഇത്രമാത്രം ചെയ്താൽ മതി, തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി വന്നു ചേരും, നേട്ടം വന്നു ചേരും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. നാളെ അമാവാസിയാണ്, കർക്കിടകത്തിലെ അമാവാസിയാണ്. ചെയ്യാൻ ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തും. നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുവാൻ കാരണമാകും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.